ആകർഷകമായ ഒരു ശാസ്ത്ര വിസ്മയമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. എടാ, എൻ്റെ വീടിനടുത്ത് ഒരു മന്ത്രവാദിയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ ചെകുത്താൻ കൂടിയതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ കൂടിയതാണെന്നൊക്കെ പറഞ്ഞ് അവരത് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ഇത്തരം മന്ത്രവാദികളൊക്കെ തന്നെ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ചില അത്ഭുത വിദ്യകൾ കാണിക്കാറുണ്ട്. അതൊന്ന് തുറന്ന് കാണിക്കാനും കൂടിയാണ് ഇങ്ങനെ ഒരു പരീക്ഷണം ഇവിടെ ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ നാല് ഗ്ലാസ്സുകൾ കാണുന്നുണ്ടല്ലോ. അല്പം വെള്ളമുണ്ട്, ഇത് കുടിവെള്ളമാണ്, നല്ല ശുദ്ധ ജലം. ഞാൻ ഈ ജലം കുറച്ച് ഒന്നാമത്തെ ഗ്ലാസ് കുടിക്കുക. കാണുന്നുണ്ടല്ലോ അല്ലേ, ഒന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു. സാധാരണ മന്ത്രവാദികൾ പറയാം, ഒടിയണം അല്ലെങ്കിൽ ചെറുത്താനൊക്കെ കൂടിയതാണോ നോക്കാൻ വേണ്ടി ഒന്നാമത്തെ ഗ്ലാസ്സിലെ വെള്ളം രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. കൂട്ടാൻ ശ്രദ്ധിക്കണേ, ഒന്നാമത്തെ ഗ്ലാസ്സിലെ വെള്ളം രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചു. കണ്ടോ, ഗ്ലാസ്സിൽ നല്ല ഇരുണ്ട ചുവപ്പ് നിറമായിരിക്കുകയാണ്. ഉടനെ തന്നെ മന്ത്രവാദി പറയും, ഇതാ നല്ല വീര്യം കൂടിയ ചെറുത്താനാണ് കൂടിയിരിക്കുന്നത്, ഒഴിപ്പിക്കണമെങ്കിൽ നല്ല ചെലവ് വരും. അങ്ങനെ പൂജാതി കർമ്മങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങി ചില മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് പേഷ്യന്റിനെ കൊണ്ട് അടുത്ത പാത്രത്തിലേക്ക് നോക്കിക്കോളൂ. ഇതാ ഈ ഗ്ലാസ്സിലെ വെള്ളം ഞാൻ മൂന്നാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. എന്താ സംഭവിച്ചത്? നിറം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. മന്ത്രവാദിയുടെ കമന്റ് ഉണ്ടാവുന്നതാണ്ടോ, ചെറുത്താനൊക്കെ ഒഴിഞ്ഞു പോയി. ഇനി രോഗിയെ എവിടുന്ന് ഒരു ചെറുത്താനും പിടിക്കില്ല. ഇനി വേണമെങ്കിൽ അഥവാ വല്ലപ്പോഴും വലിയ വാദം കൂടാൻ വരികയാണെങ്കിൽ, ചെറുത്താൻ പിറകെ വരികയാണെങ്കിൽ മരുന്ന് കൂടി മന്ത്രവാദി കൊടുക്കും. നോക്കൂ, ഞാൻ ഈ ഗ്ലാസ്സിലെ തെളിഞ്ഞ വെള്ളം നാലാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടി. ഈ ഗ്ലാസ്സിലെ വെള്ളം പാൽ നിറമായിരിക്കുകയാണ്. ഇവിടെ നാല് ഗ്ലാസ്സുകൾ ഗ്ലാസ്സിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോരും തോറും നിറം മാറ്റം സംഭവിച്ചിരിക്കുക. എല്ലാം കൂട്ടുകാർ പഠിച്ചിട്ടുള്ള ചില ശാസ്ത്ര പരീക്ഷണങ്ങൾ മാത്രമാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. നോക്കൂ, ഒന്നാമത്തെ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്ന മുമ്പ് രണ്ട് തുള്ളി ഫിനോക്തെൽ ഒഴിച്ചു. ആൽക്കലികളെ തിരിച്ചറിയാനുള്ള സൂചകമാണ് ഫിനോക്തെൽ എന്നറിയാലോ. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഗ്ലാസ്സിൽ അല്പം സോഡിയം ഹൈഡ്രോക്സൈഡ്, രണ്ട് തുള്ളി സോഡിയം ഹൈഡ്രോക്സൈഡിലായിരിക്കും. ഫിനോക്തെല്ലടങ്ങിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചപ്പം ഡാർക്ക് റെഡ് ഇരുണ്ട ചുവപ്പ് നിറമായി. മൂന്നാമത്തെ ഗ്ലാസ്സിലാവട്ടെ മൂന്നോ നാലോ തുള്ളി സൾഫ്യൂരിക് ആസിഡാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ച അവസരത്തിൽ എന്താ സംഭവിച്ചത്? ആൽക്കലി ആസിഡുമായി പ്രവർത്തിച്ച് നിർവീരീകരണം നടന്നു, ന്യൂട്രലൈസേഷൻ നടന്നു, നിറം അപ്രത്യക്ഷമാവുകയും ചെയ്തു. നാലാമത്തെ ഗ്ലാസ്സിൽ അല്പം ബേരിയം ക്ലോറൈഡ് ലൈനിയാണ് എടുത്തത്. അതിലേക്ക് ഇതിൽ പ്രവർത്തിക്കാതിരുന്ന അല്പ സൾഫ്യൂരിക് ആസിഡ് ബാക്കിയുണ്ടാവും. ആ സൾഫ്യൂരിക് ആസിഡ് ബേരിയം ക്ലോറൈഡുമായി പ്രവർത്തിച്ച് ബേരിയം സൾഫേറ്റ്, ഈ ബേരിയം സൾഫേറ്റ് ജലത്തിൽ ലയിക്കുന്നതല്ലാത്തതുകൊണ്ട് അതിൽ ഇങ്ങനെ അവക്ഷിപ്തപ്പെടുന്നു, പ്രസിപ്റ്റേറ്റ് ഉണ്ട്, അവക്ഷിപ്തമാണ് ഇങ്ങനെ പാൽ നിറമായി മാറിയിട്ടുള്ളത്. കൂട്ടുകാർ പരീക്ഷണം ശ്രദ്ധിച്ചല്ലോ. ഓക്കെ, താങ്ക് യു.